ടി20യിൽ ഒരു ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയുള്ള ടീമിനെതിരെ സഞ്ജു നേടിയ സെഞ്ചുറി ഞാൻ ഒരിക്കലും കാര്യമാക്കുന്നില്ല എന്നാണ് കെ ശ്രീകാന്ത് പറഞ്ഞത്. കെ ശ്രീകാന്ത് ആരാണ്? ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും അതുപോലെ തന്നെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനുമായിരുന്ന കെ ശ്രീകാന്താണ് സഞ്ജുവിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം, ഇങ്ങനെ സഞ്ജു സെഞ്ചുറി നേടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു എന്ത് സഞ്ജു ഓപ്പണറായി ഇനി കളി തുടരണം എന്നുള്ളത്. ഈ ഒരു സമയത്താണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ, ഒരൊറ്റ സെഞ്ചുറി നേടിക്കൊണ്ട് സഞ്ജുവിനെ ഓപ്പണറായി ഇറക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അതുപോലെ തന്നെയല്ല, ആ ഗ്രൗണ്ടിൽ വിക്കറ്റ്ലെസ് ഗ്രൗണ്ടാണ്, അതൊരു കാരണമാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അവരുടെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത് വളരെ വീക്കാണ്, അവരുടെ ഫീൽഡിങ്ങും വളരെ വീക്കാണ്. ആ ഒരു സന്ദർഭത്തിൽ സഞ്ജു നേടിയ സെഞ്ചുറി എന്ന് പറയുന്നത് ഞാനൊരിക്കലും കാര്യമാക്കുന്നില്ല എന്നാണ് വാദങ്ങൾ, അല്ലെങ്കിൽ കെ ശ്രീകാന്ത് ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും സഞ്ജുവിനെ ഓപ്പണറായി ഇറക്കാൻ എന്നുള്ള കാര്യത്തിൽ ഞാനൊരിക്കലും യോജിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഒറ്റ സെഞ്ചുറി നേടിക്കൊണ്ട് സഞ്ജുവിനെ ഓപ്പണറായി ഇറക്കണമെന്ന് നമ്മളൊരിക്കലും പറയുന്നില്ല, ഞാനൊരിക്കലും പറയുന്നില്ല. കാരണം കഴിഞ്ഞ അതിനു മുമ്പുള്ള രണ്ട് മത്സരം വലിയ രീതിയിലുള്ള കളികളൊന്നുമില്ല. ആദ്യത്തെ മത്സരം വളരെ ഫ്ലോപ്പായിരുന്നു, പിന്നെയുള്ള മത്സരം കുറച്ച് റണ്ണുകൾ മാത്രമാണ് സഞ്ജു അടിച്ചത്. മൂന്നാമത്തെ മത്സരത്തിലാണ് സഞ്ജു സെഞ്ചുറി അടിച്ചത്. ആ ഒരു സമയത്ത് രണ്ട് മത്സരങ്ങൾ അവസാനിച്ച സമയത്ത് സഞ്ജു എന്താണ് ഇത് കാട്ടുന്നത്? തീരെ ഫോമിലല്ലല്ലോ, ഇങ്ങനെയാണെങ്കിൽ സ്കോറിൽ തന്നെ ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴല്ലേ അത് മികച്ച രീതിയിൽ കാണിക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൂന്നാമത്തെ കളിയിൽ മികച്ച പ്രകടനം. 40 പന്തിൽ നിന്ന് 111 റൺസ് എടുത്തുകൊണ്ട് ഒരു ഓവറിൽ 5 സിക്സുകളൊക്കെ അടിച്ചുകൊണ്ട് ഗംഭീര പ്രകടനമായിട്ട് സഞ്ജു അദ്ദേഹത്തിൻ്റെ ഫോം ഉയർത്തുന്നത്, അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. സഞ്ജു ഈ ഒരു സീരീസിൽ അടിച്ച സെഞ്ചുറിയും അതുപോലെ തന്നെ അദ്ദേഹം ഉയർത്തി കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഫോമും അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ പറയാനുള്ളത്, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു ചില്ലറ ടീമല്ല, അത് വളരെ ഫ്ലോപ്പായിട്ടുള്ള ഒരു ടീമല്ല. T20 മെൻസ് റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ Top 8 പെടുന്ന ഒരു ടീമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു ടീമാണ്. അല്ലെങ്കിൽ സെഞ്ചുറി അടിച്ചത് നെതർലാൻഡിനെതിരെയോ അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡിനെതിരെയോ അയർലാൻഡിനെതിരെയോ നേപ്പാളിക്കെതിരെയോ സിംബാബ്വെക്കെതിരെയോ ഒന്നുമല്ല, ബംഗ്ലാദേശിനെതിരെയാണ്. നമ്മളെല്ലാവരും ഒറ്റ നോക്കുന്ന മികച്ച ഒരുപാട് പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന കളിച്ച് പോയ ഒരു മികച്ച ടീമിനെതിരെ തന്നെയാണ് സഞ്ജു സെഞ്ചുറി നേടിയിട്ടുള്ളത്. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയ ഒരു സംഭവം വളരെ നിസ്സാരമായി കാണാൻ കഴിയില്ല. സഞ്ജു സെഞ്ചുറി നേടുക മാത്രമല്ല, ഒരു ഓവറിൽ 5 സിക്സുകൾ അടിച്ചു. അതുപോലെ തന്നെ 47 പന്തിലാണ് സഞ്ജു 111 റൺസ് തികക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി, T20 ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി എന്നുള്ള ലിസ്റ്റ് എടുത്തു നോക്കുന്ന സമയത്ത് രോഹിത് ശർമ്മയ്ക്ക് തൊട്ട് താഴെ തന്നെ സഞ്ജു രണ്ടാം സ്ഥാനം ഇടം പിടിച്ചു എന്നുള്ളതാണ്. ഒരു സെഞ്ചുറി അടിക്കുക എന്ന് മാത്രമല്ല സഞ്ജു ചെയ്തത്, അത് ആ സെഞ്ചുറിയിൽ ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ലാസ്റ്റ് സീരീസിൽ കാണിച്ച ഈ ഫോം എന്ന് പറയുന്നത് ഒരിക്കലും പ്രശംസിക്കാൻ കഴിയാത്ത വലിയ രീതിയിലുള്ള ഒരു ഫോം തന്നെയാണ്. തീർച്ചയായിട്ടും സഞ്ജു ഇനിയുള്ള സ്കോഡുകളിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ ഉണ്ടാകണം എന്നുള്ളത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ തന്നെയാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കും ഒരുപാട് ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കോറേസ് മൈൻഡ് നിങ്ങൾ നിൽക്കുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ഇറ്റ്സ് മീ സ്കോറേസ് മൈൻഡ്.